ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേസ് ഡെയിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോർണിംഗുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മോർണിംഗ് ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കുകയാണ്. ഇന്ന് ചായൻ്റെ കൂടെ മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാഗിയും ചായയും അങ്ങനെ ചെറുതായിട്ട് ഒതുക്കിയിട്ടു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർണിംഗ് കുറച്ച് ലേറ്റാവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് മാഗിയാക്കി. ഇപ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല, കാരണം ആഘോഷിക്കാൻ പറ്റിയൊരു മൂഡിലൊന്നും അല്ലായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ പെരുന്നാളിൻ്റെ സമയത്ത് ഒരുമിച്ച് കൂടാറുണ്ട്. ഇടയ്ക്കൊക്കെ വരുന്ന ഫ്രണ്ട്സ് തന്നെയാണ്, പക്ഷേ പെരുന്നാൾ ഓണം അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് അവർക്ക് ജസ്റ്റ് ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടുള്ളൊരു കുക്കിംഗ് ഒന്നുമില്ല, ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കപ്സയും പിന്നെ ചിക്കൻ ഫ്രൈയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ആണല്ലോ, അതുകൊണ്ടാണ് ജീനു എൻ്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുന്നത്. അവന് നമ്മുടെ നാടൻ ഫുഡുകളോടൊന്നും വലിയ താല്പര്യമല്ല. ഇങ്ങനത്തെ മാഗിയോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ അങ്ങനത്തെ എന്തെങ്കിലുമാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നവരെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നൂഡിൽസ് ആണ് വേണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യും. ജസ്റ്റ് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മതി, അത് കറക്റ്റായിട്ട് അതിലിട്ട് ഇളക്കി വേവിച്ച് തീ ഓഫ് ചെയ്യും. ഭയങ്കര ഈസി അല്ലേ മാഗി ഉണ്ടാക്കാനായിട്ട്. ശരിക്കും നമ്മളെ മക്കളെയൊക്കെ അതുപോലെ ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് വളരും. പിന്നെ അത് മാത്രമല്ല, നമ്മളത് ചെയ്യിപ്പിക്കുമ്പോൾ അവരടുത്ത് എന്തെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മളവരെ അടിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ പോയി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഇൻട്രസ്റ്റും പോയി കിട്ടും. പിന്നെ എന്നെ ഉച്ചയ്ക്ക് കപ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അരി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ടേക്കാണ്. ഇതൊരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നില്ല, റൈസ് പൊട്ടാതെയൊക്കെ കിട്ടും. അപ്പോൾ അതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ടൈം ഇങ്ങനെ കിച്ചണിൽ ഇരിക്കാനൊന്നും എനിക്കിഷ്ടമല്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റിലൊന്നും കോംപ്രമൈസ് ഇല്ല, അതൊക്കെ നന്നായിട്ട് തന്നെ വരും ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഞാൻ അധികം കുക്ക് ചെയ്യാറ്. ബാംഗ്ലൂർ ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഒന്നുമില്ല, വരാനുള്ളത് ഫ്രണ്ട്സ് മാത്രമാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്, കാരണം നമ്മൾ ഒറ്റപ്പൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ നാട്ടിലാണെങ്കിലും അങ്ങനെ എപ്പോഴൊന്നും പോകാൻ പറ്റില്ല, മോന് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ സ്കൂള് ലീവാണ്, സമ്മർ ക്യാമ്പ് ഉണ്ട്, പക്ഷേ അത് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ക്ലാസ് തുടങ്ങും, അപ്പോഴേക്കും തിരിച്ചും വരണം. ഇനിയിപ്പോൾ അടുത്തത് പോകുന്നത് ഓഗസ്റ്റ് ആ സമയത്തൊക്കെ ആയിരിക്കും. ദസറാ വെക്കേഷൻ ഉണ്ട്, അതൊരു 10 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഒക്കെ ഉള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ചിലപ്പോൾ പോകാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് 2 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ പോയി വരിക, അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരുപാട് ദിവസം നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുക്കിംഗ് നടക്കുന്നുണ്ട്. ഞാൻ കഫ്സ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. ആദ്യം ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ ആ വെള്ളത്തിലാണല്ലോ അത് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒണിയനും ഒക്കെ പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. തക്കാളിയും എല്ലാം പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ചിക്കനും ഇട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് ചിക്കനെ മാറ്റിയിട്ട് ആ വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അറേബ്യൻ സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സവാള, തക്കാളി ഇതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതേക്ക് മെത്തേഡിൽ തന്നെയാണ് ഇവിടുത്തെ ലോക്കൽ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. അവർ ഈ ചിക്കൻ ആദ്യം വേവിച്ചിട്ട് ആ വെള്ളത്തിലാണ് അരിയിട്ട് വേവിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അവരുടെ ബിരിയാണി കഴിക്കാനായിട്ട്. നമ്മൾ ശരിക്കും ചിക്കൻ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കന് സെപ്പറേറ്റും റൈസ് സെപ്പറേറ്റും ആയിട്ടാണ് വേവിക്കുന്നതും. അത് ദമ്മിടുമ്പോഴും അതുമായിട്ട് അധികം അങ്ങനെ കൂടിച്ചേരുന്നില്ല. പിന്നെ ആ മസാലയായിട്ടൊരു മിക്സിങ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഈ അറേബ്യൻ ഫുഡാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെയൊക്കെ ബിരിയാണിയാണെന്നുണ്ടെങ്കിലും ഈ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അതിൽ കിട്ടും. കാരണം അത് ആദ്യം വേവിച്ചിട്ട് ആ ഒരു വെള്ളത്തിലാണല്ലോ, ചിക്കൻ്റെ എല്ലാ സ്റ്റോക്കും എടുത്തിട്ട് ആ വെള്ളത്തിലാണ് അരിയിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കുക്കിംഗ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഞാൻ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ട്. ക്ലീനിങ്ങും അതിനോടൊപ്പം തന്നെ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കും. അപ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റും. പിന്നെ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കും. എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ ക്ലീനാക്കും.
ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളെ ലൈഫിൽ അതിനെ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ, അതായത് അതിനെ എളുപ്പമാക്കാനുള്ള മെത്തേഡ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അത് ഒരാൾ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡിൽ മറ്റൊരാൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ കണ്ടെത്തുക. അതേപോലെ ഓരോരുത്തരും അവരുടെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസിയാകും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നാണ്. കാരണം നമ്മുടെ മാത്രം കാര്യങ്ങൾ നമുക്ക് മാത്രം അറിയുന്നതാണ്. അപ്പോൾ എൻ്റെ കഫ്സ റൈസ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ബിരിയാണി ചെമ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ കുറച്ച് ഞങ്ങൾ 3 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കറിലാണ് അധികം ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഡബ്ബയിലാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി ആണെങ്കിലും കഫ്സ ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കുമ്പോൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഫ്രഷായി വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ഫുഡൊക്കെ എടുത്ത് ഇനി കഴിക്കണം. പിന്നെ കുറച്ച് കൊടുക്കാനുമുണ്ട്, ഫ്രണ്ട്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാനുമുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരാളെ കണ്ടത്. നല്ല ഭംഗിയുള്ളൊരു ഓന്ത്. ഇതെപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. നല്ല ഓറഞ്ച് കളറാണ്. ഇതിൻ്റെ കളറൊന്നും മാറില്ല. ചില ഓന്തുകൾ നമ്മളെ കാണുമ്പോൾ റെഡ് കളറാവുന്നുണ്ട്. അത് ബ്ലഡ് കുടിച്ചിട്ടാണ് അങ്ങനെ റെഡ് കളറാവുന്നത് എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ശരിക്കും മുതിർന്നപ്പോഴാണ് മനസ്സിലായത് അത് ബ്ലഡ് കുടിക്കുന്നതുകൊണ്ടാണെന്നല്ല. അത് എന്നെ നമ്മളെ അറ്റാക്കിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കളറ് മാറുന്നതാണെന്ന്. എന്തായാലും ഇതിനെ നമുക്ക് അങ്ങനെ അടുത്ത് കാണാൻ പറ്റില്ല. അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആൾ ഓടി രക്ഷപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.